അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം കപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അളവ് തെറ്റില്ല ഒരിക്കലും. അപ്പോൾ ഇതിനകത്ത് ഞാൻ അര കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ഉപയോഗിക്കാം. ഇതിനകത്തോട്ടേക്ക് ഇനി നമുക്ക് വിനെഗർ ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുക. വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ തൈരോ യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു കപ്പിന് തന്നെ ഒരു കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അധികമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ ലെവൽ ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട്. ഇതിനകത്തോട്ട് പകരം നമ്മൾ കോൺഫ്ലോറോ ഇതേ അളവിൽ ചേർത്ത് കൊടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. ഇത് കേക്കിന് കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ കുറച്ചുകൂടി സഹായിക്കും. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ ഒരിക്കലും ഇതിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ആ ഒരു കളർ കിട്ടില്ല നിങ്ങൾ ഇത് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും ഈ ഫ്ലോർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ബട്ടറാണ്. ഇതിപ്പോൾ ഒരു 60 ഗ്രാം ബട്ടറാണ്, 60 ഗ്രാം ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിസ്കോ അതുപോലെ തന്നെ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ എഗ് ബീറ്റർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് കുറച്ച് സമയം എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലെ ബട്ടർ മാത്രം യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ പൊടിച്ച പഞ്ചസാരയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ 1 കപ്പ് മൈദ എടുത്തപ്പോൾ ഞാൻ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നാണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും അതുപോലെ ബട്ടറും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 എണ്ണമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണം അടുത്തത് ആഡ് ചെയ്യാൻ. ആദ്യം ഈ ഒരു മുട്ട വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തത് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ മാത്രം അടുത്തത് ആഡ് ചെയ്യാം. ഇനി ഇതുകൂടി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് വിസ്ക് ചെയ്താൽ മതി. ഇതല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഒരിക്കലും കോക്കനട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അതേ കപ്പിന് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഓയിലുമായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഓയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷമാണ് എപ്പോഴും നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുക. അപ്പോഴാണ് ആ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്ന് നമുക്ക് മാറിക്കിട്ടുക. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബട്ടർ മിൽക്കും ഈ എഗ്ഗ് ബീറ്റ് ചെയ്തതൊക്കെ കൂടി ഒന്നുകൂടി നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡ് ഫോം ഉപയോഗിക്കാം, അതുപോലെ ഡ്രൈ ആയിട്ടുള്ള പൗഡർ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫോസ്റ്റർ ക്ലാർക്സിൻ്റെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ടീസ്പൂൺ ആദ്യം നമുക്കൊന്ന് ചേർത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം അധികം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1 ടീസ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് കളറ്. അപ്പോൾ ഇത് കളറ് കുറച്ച് കുറവുള്ളത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കളർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്തതിന് ശേഷം വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പോൾ അത് മാത്രം ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇത് കണ്ടില്ലേ, പൊടിയൊക്കെ ഒന്ന് യോജിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതിൽ തവിയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാത്രം ചെയ്യുക. ടൈറ്റായിട്ട് ചെയ്യരുത്. പിന്നെ ഇനി നമുക്കിതിനെ ഒന്ന് ബേക്കിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾ, ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ പോലെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ഈ ഒരു അളവിൽ വേണം. അപ്പോൾ അങ്ങനെയുള്ളത് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പറാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഓയിൽ തൂത്തിട്ട് സ്റ്റീലിൻ്റെ പാത്രത്തിലും ചെയ്യാം. ബാറ്ററി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് ട്രേയുടെ 3/4 ഭാഗം മാത്രമേ എപ്പോഴും നമ്മൾ
ബാറ്ററി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ കേക്ക് ബാറ്ററി ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം തറയിൽ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പൊ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പൊ കുക്കറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പ്രോസസ്സ് ഇഡ്ലി തട്ടിലോ അഥവാ സോസ് പാനിലോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ കുക്കറിനകത്ത് ഒന്ന് ഉപ്പൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മണൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു എയർ ഹോൾസ് ഉള്ള ഒരു തട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന റിങ് ഉണ്ടല്ലോ അതോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇതിന്റെ വാഷറും അതുപോലെ തന്നെ വിസിലും റിമൂവ് ചെയ്യുക. അതിനുശേഷം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് കേക്കിന്റെ ട്രേ ഒന്ന് ഇതിനകത്തോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിടുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 30 മിനിറ്റിന് മുന്നേ നിങ്ങൾ ഒരിക്കലും തുറന്നു നോക്കരുത്. ഇടയ്ക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കേക്ക് ഒരിക്കലും കറക്റ്റായി ബേക്കായി കിട്ടില്ല. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയിട്ട് ജസ്റ്റ് ബേക്കിംഗ് എന്തെങ്കിലും കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം 5-10 മിനിറ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് സെൻറ്ററിൽ അത്ര പെർഫെക്റ്റായി ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു 15 മിനിറ്റ് കൂടി ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ടൈം നിങ്ങളുടേതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. നമ്മൾ സ്റ്റീം വെക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒന്ന് തുറന്നു നോക്കാം. ഇപ്പം നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കുത്തി നോക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല ഒന്നും സ്റ്റിക്കി ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റീം എപ്പോഴും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. 30 മിനിറ്റ് കറക്റ്റ് വെച്ചതിന് ശേഷം ഒന്ന് നോക്കിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഈ കേക്ക് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തോട്ടുള്ള ക്രീമൊക്കെ ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി തണുത്തതിന് ശേഷം ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രെയിൽ നിന്ന് മാറ്റാം. അപ്പോൾ 2 ലെയറായി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ലെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഭാഗം മതി, കാരണം നമുക്കൊന്ന് ലാസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുകൾ ഭാഗത്തുള്ള പോർഷൻ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു പോർഷൻ മതി, ഒത്തിരി ഒന്നും കട്ട് ചെയ്തെടുക്കണ്ട. ഈ ഇത്ര പോലെ പോർഷൻ മതി നമുക്ക്. അപ്പോൾ ഒന്ന് ലെവല് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഒത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇതുപോലെ കത്തി, ഒന്നുകിൽ കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക്, അതല്ലെങ്കിൽ നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് വലിച്ചാൽ മതി. അപ്പോൾ 2 ലെയറായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം കണ്ടില്ലേ, ഞാൻ 2 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏതിലാണോ ക്രീം വിപ്പ് ചെയ്യുന്നത് ആ ബൗള് നിങ്ങൾ ഫ്രീസറിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ക്രീം പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വിസ്കാണെങ്കിൽ വിസ്ക്, അതല്ലെങ്കിൽ ബീറ്ററിൻ്റെ ഹാൻഡിലും നിങ്ങൾ ഇതുപോലെ തന്നെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം, നിങ്ങൾ എപ്പോഴും വിപ്പിംഗ് ക്രീം ഫ്രീസറിനകത്ത് തന്നെ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു മണിക്കൂർ മുന്നേ ഇതൊന്ന് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലോട്ടേക്ക് മാറ്റി വെച്ചാൽ മതി. കാരണം ഒരിക്കലും ഫ്രീസറിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മെൽറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രീം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഫ്രീസറിന്ന് മാറ്റി ഒന്ന് താഴെ ഫ്രിഡ്ജിന്റെ താഴത്തെ ഭാഗത്തോട്ടേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള വിസ്കോ അതല്ലെങ്കിൽ കയ്യിലുള്ള സ്പൂണോ വെച്ച് ചെയ്താൽ മതി. ബീറ്റർ കയ്യിലില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു 20 മിനിറ്റ് എടുക്കും നിങ്ങൾ ഇതുപോലെയുള്ളത് വെച്ച് ചെയ്യുമ്പോൾ. ബീറ്റർ ആണെങ്കിൽ നമുക്കൊരു 4 മിനിറ്റിനുള്ളിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു 30 സെക്കൻഡ് വളരെ പതുക്കെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക. ഒരിക്കലും ഡയറക്ഷൻ മാറ്റി മാറ്റി ചെയ്ത്, നമ്മളിപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് സ്റ്റിഫായി വരും, ആ സമയത്താണ് ഇത് പെർഫെക്റ്റായി എന്ന് പറയുന്നത്. ഇത് നമുക്കൊന്ന് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ നമുക്കൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് ഒരു 30 സെക്കൻഡ്, ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു 10 മിനിറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്റർ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്റ്റർ കിട്ടി. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ഇതുപോലെയുള്ള
ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതേപോലെ തന്നെ ഇനി ഒരു 10 മിനിറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഒരു 10 മിനിറ്റ് കൂടി ചെയ്തപ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ഇതിന്റെ കറക്റ്റ് പാകം നമ്മൾ നോക്കുന്നത്. ഇതിങ്ങനെ ഒന്ന് നിങ്ങൾ തവിയിലെടുക്കുക, അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതൊരിക്കലും ഇങ്ങനെ കണ്ടില്ലേ, ഇത് വീണ് പോകാത്ത രീതിയിൽ അത്രയും കണ്ട് ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അതാണ് ഇതിന്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി ക്രീം ചീസ് ആണ്. ക്രീം ചീസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ് കേട്ടോ. 3/4 കപ്പാണ് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നത്. ക്രീം ചീസ് 1/2 കപ്പ്. പൊടിച്ച പഞ്ചസാര 1/3 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിലും വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ചീസ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമ്മുടെ വിസ്ക് ഉപയോഗിച്ചിട്ട്, വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ക്രീം ചീസ് നല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വിപ്പിംഗ് ക്രീമിലോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് ക്രീം ചീസ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നിങ്ങളുടെ സ്പൂണോ തവിയോ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീമും ഈ ചീസും കൂടി ഇതുപോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒത്തിരി ഇതാക്കി ചെയ്യരുത്, കാരണം ക്രീം പെട്ടെന്ന് നമ്മൾ ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ മൂവിംഗ് ടേബിൾ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ സാധാരണ ഇതുപോലെ ഞാനിപ്പോ ഒരു ബട്ടർ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ സെന്ററിൽ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിന്ന് കുറച്ച് പോർഷൻ ഒന്ന് എടുത്തു വെക്കാം. അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് സ്റ്റിക്കി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ടോപ്പിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ കേക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ. ഷുഗർ സിറപ്പ് നമ്മൾ സാധാരണ ഉണ്ടാക്കില്ല, പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ക്രീം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഐസിങ് നൈഫ് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ സാധാരണ ഇതുപോലെ സ്പൂണോ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കത്തിയിടതോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ലെയറിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഷുഗർ സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ക്രീം നമുക്ക് ബാക്കിയുള്ള എല്ലാ സൈഡ് ഭാഗങ്ങളിലും കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ ഞാൻ വളരെ തിന്നായിട്ട് മാത്രമാണ് പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ കേക്കിൻ്റെ കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചെറിയ ചെറിയ പീസസായിട്ട് സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ വളരെ ലൈറ്റായിട്ടൊരു ഫ്ലവർ കൂടി ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഐസിങ് നൈഫ്, അതുപോലെ തന്നെ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുന്ന നോസിൽ, ഇപ്പോൾ ഓവൻ, ബീറ്ററി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് ഇതുപോലെ വളരെ ലൈറ്റായ രീതിയിൽ എന്നാൽ നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ റെഡ് വെൽവെറ്റ് കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ടൂൾസൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് ഇതുകൂടി ലെവൽ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. പിന്നെ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഒരു ടൂൾസും ഐസിങ് ടൂൾസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.